കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇടത്തറ കൊച്ചുകുളം ശുചീകരിച്ചു. യുവധാര കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ മത്സ്യകൃഷി നടത്തുകയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വാർഡ് അംഗം വിനോദ് കുമാർ പറഞ്ഞു. ഫിഷറീസിൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ സംഘടനയാണ് യുവധാര. കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ സഹകരണവും മത്സ്യകൃഷിക്കുണ്ട്. 27 പേരടങ്ങുന്ന പ്രവർത്തകരാണ് യുവധാരയ്ക്ക് പിന്നിൽ. സ്ഥലം ലഭ്യമായാൽ കൃഷി ചെയ്യാനും ഒരുക്കമാണെന്ന് ഇവർ അറിയിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ മൈലക്കര കല്ലമ്പൊറ്റ ഇടത്തറ കൊച്ചുകുളം ഇന്ന് മൈലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 27 യുവാക്കളടങ്ങിയ യുവധാര കലാ സാംസ്കാരിക സമിതി ശുചീകരിച്ചിരിക്കുകയാണ്. നേരത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ മത്സ്യകൃഷി നടത്തിയിരുന്ന കുളമാണ്. ഇടയ്ക്ക് പായലും ചെളിയുമെല്ലാം നിറഞ്ഞ് മലിനമായി കിടന്ന ഈ കുളം ഫിഷറീസ് വകുപ്പിൻ്റെ കൂടി സഹകരണത്തോടുകൂടി തന്നെ ഭാവിയിൽ മത്സ്യകൃഷി സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി മത്സ്യകൃഷി നടത്തുക എന്ന ഉത്തരവാദിത്വമാണ് യുവധാര കലാ സാംസ്കാരിക സമിതി ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ 6 മണി മുതൽ ഏതാണ്ട് 40 വരുന്ന ചെറുപ്പക്കാർ ഈ കുളം വളരെ ഭംഗിയായി ശുചീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കുളം പൂർണ്ണമായി ശുചീകരിച്ചതിന് ശേഷം കേരള ഗവൺമെൻറ്റിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഈ കുളത്തിൽ നല്ല നിലയിൽ മത്സ്യകൃഷി നടത്തുവാനാണ് ഈ യുവജന കൂട്ടായ്മ പരിശ്രമിക്കുന്നത്. നാട്ടിലൊട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ യുവധാരയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, രോഗികൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇവർ നിർവഹിച്ചു വരുന്നു. ഈ കോവിഡ് കാലത്ത് നിർധനരായ ആളുകൾക്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഗവൺമെൻറ് കിറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ ഹാളിൽ ഏതാണ്ട് 1 മാസക്കാലം നിസ്വാർത്ഥമായി സേവനം നടത്തിക്കൊണ്ട് ആ കിറ്റുകൾ പൂർണ്ണമായി നിറച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുന്ന ജോലി ഏറ്റെടുത്ത് നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയതും ഈ യുവജന കൂട്ടായ്മയാണ്. ഇതര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുവധാര കലാ സാംസ്കാരിക സമിതി ഞങ്ങളൊട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങളും പഠന സഹായങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, നിരവധി സാമൂഹിക പ്രശ്നങ്ങളിൽ പുരോഗമനപരമായ രീതിയിൽ ഞങ്ങൾ ഇടപെട്ടു വരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ പച്ചക്കറി ഭക്ഷ്യ വിഷം ചേരാത്ത പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ തന്നെ സഹായത്തോടുകൂടി തരിശുഭൂമി കണ്ടെത്തി കൃഷി ചെയ്തു വരുന്നു. അതുപോലെ ഭക്ഷ്യസുരക്ഷ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാരിൻ്റെ ഭക്ഷ്യസുരക്ഷ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിനെ സമീപിക്കുകയും നമുക്ക് ഈ ഇടത്തറ ചെറിയ കുളം ഇപ്പോഴത്തെ ഈ ശോചനീയ അവസ്ഥ പരിഹരിച്ച് വൃത്തിയാക്കി ശുദ്ധജല മത്സ്യം കൃഷി ചെയ്യുന്നതിനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ 27 പേരടങ്ങിയ ഈ യുവധാര കലാ സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകർ ഇന്ന് രാവിലെ 6 മണി മുതൽ ഇവിടെ ഈ കുളത്തിലെ ഒരുപാട് പായലും മൊത്തം അഴുക്കും എല്ലാം ഉണ്ടായിരുന്നു, അത് ശുചീകരിച്ച്
ഉടനടി അത് നല്ല രീതിയിൽ ഇവിടം ശുചീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതെല്ലാം ഒന്ന് ഒന്ന് വീണ്ടും അത് നല്ല രീതിയിൽ കെട്ടി നമ്മൾ ശുദ്ധജല മത്സ്യം കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ 2013 ആരംഭിച്ച ഒരു നെയ്യാർ മത്സ്യകർഷക ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കള്ളിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി പഞ്ചായത്തിൻ്റെ പൂർണ്ണ സഹകരണത്തോടുകൂടി നടക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമ തെളിവാണ് ഇന്ന് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന നെയ്യാർ ഇൻലാൻഡ് ഫിഷറീസ് സൊസൈറ്റി തന്നെ അത് വളരെ ഭംഗിയായി പ്രവർത്തനം നടത്തി വരുന്നുണ്ട് ഇതിലെല്ലാം പഞ്ചായത്തിൻ്റെ പരിപൂർണ പിന്തുണയും എല്ലാ സഹായങ്ങളും പഞ്ചായത്ത് നമുക്ക് നൽകുന്നു കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 3 പഞ്ചായത്ത് കുളങ്ങളാണുള്ളത് ഒന്ന് മൈലക്കര വലിയ കുളവും മൈലക്കര ചെറിയ കുളം ബ്ലാവട്ടിയിൽ ഒരു 20 സെൻറ് വരുന്ന ഒരു പഞ്ചായത്ത് കുളങ്ങളുമാണ് ഇത് 3 കുളങ്ങളിലും മത്സ്യകൃഷി നടത്തി വരുന്നു അതിൽ മൈലക്കര വലിയ കുളത്തിൽ മീനിട്ടിട്ടുണ്ട് ചെറിയ കുളത്തിൽ മീൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു അത് പിടിച്ചു മാറ്റി ഇപ്പോൾ രണ്ടാമത് വീണ്ടും മറ്റൊരു ഗ്രൂപ്പിന് നൽകിക്കൊണ്ട് പുതിയൊരു ഒരു സംരംഭം യുവ കർഷകർ വന്നതിൻ്റെ പേരിൽ അവർക്ക് നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് ആ ഓർഡർ കിട്ടിയതിനനുസരിച്ച് പുതിയ ടീമിന് യുവധാര എന്നറിയപ്പെടുന്ന കള്ളിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു യുവജന ഗ്രൂപ്പിന് നൽകിയിരിക്കുകയാണ് അതിലിപ്പോൾ ഫിഷറീസിൻ്റെ പ്രോജക്റ്റായ നൈൽ തിലോപ്പിയ എന്ന് പറയുന്ന മീൻ വളർത്താൻ വേണ്ടിയുള്ള പ്രോജക്റ്റാണ് ഞങ്ങളിപ്പോൾ നൽകിയിരിക്കുന്നത്